നമസ്കാരം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷ് ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ നഴ്സുമാരുടെ മൊഴി. സ്വപ്നയെ കണ്ടത് പോലീസിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ശുചീകരണ തൊഴിലാളികളെ അകത്ത് പ്രവേശിപ്പിച്ചതും നഴ്സുമാർ ആശുപത്രി അധികൃതർക്ക് മൊഴി നൽകി. കേസിലെ മറ്റൊരു പ്രതിയായ റമീസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ തൃശൂരിലെ ജയിൽ സൂപ്രണ്ട് ഇന്ന് ജയിൽ വകുപ്പ് മേധാവിക്ക് റിപ്പോർട്ട് നൽകും. സ്വപ്ന സുരേഷിനെയും റമീസിനെയും ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കും. ഞായറാഴ്ചയാണ് നെഞ്ചുവേദനയെ തുടർന്ന് സ്വപ്നയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരാഴ്ച മുമ്പ് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വപ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 6 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. റമീസിനെ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ചേർന്ന മെഡിക്കൽ ബോർഡും ഇരുവർക്കും വിദഗ്ധ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു. സ്വപ്നയുടെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിൽ തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആൻജിയോഗ്രാം പരിശോധന നടത്തും. റമീസിനെ എൻഡോസ്കോപ്പിയയ്ക്കും വിധേയമാക്കും. സ്വപ്നയുടെ ആരോഗ്യനില സംബന്ധിച്ച് ജയിൽ വകുപ്പിന് കഴിഞ്ഞ ദിവസം വനിതാ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇന്നത്തെ ആൻജിയോഗ്രാമിന് ശേഷം തുടർ റിപ്പോർട്ട് കൊടുക്കും. അതേസമയം സ്വപ്ന സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അന്ന് രാത്രി അനിൽ അക്കര MLA തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി. എന്നെയാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിയത് എന്തിനെന്ന് എന്നെയെ അനിൽ അക്കരയോട് ആരാഞ്ഞു. മറ്റേതെങ്കിലും പ്രമുഖർ ഇവിടെ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് എത്തിയതെന്നായിരുന്നു അനിൽ അക്കര നൽകിയ മറുപടി. നേരത്തെ സ്വപ്നയുടെ ആശുപത്രി വാസത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വപ്ന സുരേഷിന് മെഡിക്കൽ കോളേജിൽ ചർച്ചയ്ക്ക് സൌകര്യമൊരുക്കിയത് മന്ത്രി AC മൊയ്തീൻ നേരിട്ടെത്തിയാണെന്നും അനിൽ അക്കര MLA ആരോപിച്ചിരുന്നു. ഇല്ലാത്ത പരിപാടി തട്ടിക്കൂട്ടി മന്ത്രി വന്നത് സ്ഥലം MLA MP എന്നിവരെ ഒഴിവാക്കിയാണ്. ജില്ലാ കലക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നിവർക്കും ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നുമായിരുന്നു അനിൽ അക്കര ആരോപിച്ചത്. ഇതിനിടെയാണ് MLA ആശുപത്രി സന്ദർശനത്തെക്കുറിച്ച് NIA അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വിഷ്ണുന്റെ മൊബൈൽ TV.